അയ്യോ കുട്ടപ്പഞ്ചേട്ടാ മിണ്ടല്ലേ, ഞാൻ ഇങ്ങോട്ട് കയറിയത് മുതലാളി അറിഞ്ഞ എന്റെ ആപ്പീസ് പൂട്ടു, അല്ലെങ്കിൽ ഞാനൊരു മദ്യപാനിയാണെന്നാ മുതലാളിയുടെ വിചാരം. കുട്ടപ്പഞ്ചേട്ടൻ അറിയാമല്ലോ മദ്യം ഞാൻ കണ്ണുകൊണ്ട് പോലും കണ്ടിട്ടില്ലെന്നുള്ളത്. എങ്കിലും പൊതുജനാഭിപ്രായം ഞാനൊരു മദ്യപാനിയാണെന്നാ. ആരെങ്കിലും ശത്രുക്കൾ പറഞ്ഞു കൊടുത്തായിരിക്കും. ശത്രു വീട്ടിൽ തന്നെ ഉണ്ട്, എന്റെ അമ്മാവൻ ശങ്കരമണി. അയാളെ ഞാൻ തട്ടും, ഒരിക്കൽ ഈ കാറയുടെ നെഞ്ചത്തോട്ട് കയറ്റി ഇറക്കും. ഉടഞ്ഞരാ, ഒരു കുപ്പിയുടെ പിന്നെ സ്ഥലം വിട്ടെ. എന്താ രാമു കുടിച്ചാ നിന്റെ വയറ്റേ കിടക്കണ്ടേ? ഞാൻ കുടിച്ച എന്റെ വയറ്റില്ല, നിന്റെ വയറ്റേ കിടക്കണ കുട്ടപ്പഞ്ചേട്ടാ. ഓ, വല്ല ലോറി വന്നിരുന്ന അതേ കയറ്റി പറഞ്ഞയക്കാൻ വരും. ലോറി നിന്റെ അപ്പഴെ കൊണ്ട് കേട്ടണം. രാമുവിനെ കണ്ട ലോറി നിർത്തും, കാറ് നിർത്തും, പോലീസ് വാൻ നിർത്തും. ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോകുന്നു. ഇതാണ് സോഷ്യലിസം. എനിക്ക് സാറിന് എവിടെ പോണം? ഒരു ജയിലില്ലേ മുതലാളി, അവന്റെ വീട് വരെ പോണം. എന്നാ സാർ കയറിയട്ടെ. ആണ് പുറത്ത് കയറി പരിചയിച്ചവനാ സി ഐ ഡി കുട്ടി. എന്നെ കണ്ട ഏത് സാറും നിർത്തും. വിട്ടോ വിട്ടോ വിട്ടോ. അയ്യോ, ഇതെന്താ മോനോളി? ഇത് അനന്തരമന്റെ യോഗ്യത കാണിക്കാൻ കൊണ്ടുവന്നത്. അവനെടുത്ത് വെളിയിലിട്ട്. രാമു 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 പണ്ടാരപ്പട. മുനി വണ്ടിയ വെള്ളം കൊടുത്തു തന്നെ. ഇന്ന് ഞാൻ നിന്നെ ഞാൻ ശരിപ്പെടുത്തില്ലെങ്കിൽ നീ ഇന്ന് നോക്കൂ. എന്നിട്ട് അവനാ കുപ്പി കൊണ്ട പിടി വരുന്നുണ്ടോ നോക്ക്. കുരു കുരുത്തം കിട്ടവൻ കുടുംബത്തിന്റെ പേരുകളൊക്കെ പണിക്കരെയും കൂടി ബോധ്യപ്പെടുത്തി ഇവനെ പറഞ്ഞേക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നത്. മേലാളി ഇവന് വേണ്ടി ശുപാർശയ്ക്ക് വരില്ലല്ലോ. ക്ഷമിക്കണം മേലാളി, ഇനി ഞാൻ ഇവന് വേണ്ടി ഒന്നും ചോദിക്കൂ. ഇനി ഇവന് ഈ കാമ്പൗണ്ടിൽ കണ്ടുപോകരുത്. പറഞ്ഞു വിടുവനെ മേലാളി. അയ്യാ, ഒന്ന് മുതലാളി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നാലേ എനിക്കും ഒരു അബദ്ധം പറ്റിയതാ. നിങ്ങൾക്ക് ആർക്കും അല്ല അബദ്ധം പറ്റി. 24 വർഷം മുമ്പ് എന്റെ അനിയത്തിക്ക് പറ്റിയ ഒരു അബദ്ധമായത്. മുതലാളി അമ്മാവാ.